സേവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്തവണയും തൃശൂർ പൂരം കൂടാനെത്തും. കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനുള്ള ദയാധനം സ്വരൂപിക്കാൻ കാൽനട യാത്ര നടത്തി ജിൻഷാദ് കല്ലൂർ. യാത്ര തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ. വടക്കാഞ്ചേരി പാർലിക്കാട് വഴിയോര കച്ചവട കടകളിൽ മോഷണം പതിവാകുന്നു. കുപ്പിവെള്ളവും സർബത്തും ഉപ്പിലിട്ട മാങ്ങയും വരെ മോഷ്ടാക്കൾ അപഹരിക്കുന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടക പൂരങ്ങളായി പങ്കെടുക്കുന്ന 8 ക്ഷേത്രങ്ങളിലുമാണ് പൂരം കൊടിയേറുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്തവണയും തൃശൂർ പൂരം കൂടാനെത്തും. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11:30 11:45 ഇടയ്ക്കും പാറമേക്കാവിൽ ഉച്ചയ്ക്ക് 12:15 ഇടയ്ക്കുമാണ് കൊടിയേറുക. ഘടകക്ഷേത്രങ്ങളിൽ ലാലൂർ കാത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറ്റം നടക്കുക. അയ്യന്തോളിൽ രാവിലെ 11:00 11:15 ഇടയ്ക്കും ചെമ്പുക്കാവിലും കണിമംഗലത്തും വൈകിട്ട് 6:00 6:15 ഇടയ്ക്കും പനമക്കുമ്പിള്ളിയിലും പൂക്കാട്ടിക്കരയിലും വൈകിട്ട് 6:15 6:30 ഇടയ്ക്കുമാണ് കൊടിയേറ്റം. ചൂരക്കട്ടുകാവിൽ വൈകിട്ട് 6:45 7 ഇടയ്ക്ക് കൊടിയേറും. ഏറ്റവും അവസാനം കൊടിയേറുന്നത് നെയ്തലക്കാവ് ക്ഷേത്രത്തിലാണ്. അതിനിടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഇത്തവണയും തൃശൂർ പൂരം കൂടാനെത്തും. പൂരദിവസം നെയ്തലക്കാവിലമ്മയെ പുറത്തേറ്റിയായിരിക്കും രാമൻ്റെ വരവ്. നെയ്തലക്കാവിലമ്മയുമായി വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനട വാതിൽ തുറന്ന് പൂരത്തിന് തുടക്കമിടുന്നത് എറണാകുളം ശിവകുമാറായിരിക്കും. 8:00 നെയ്തലക്കാവിലമ്മ ക്ഷേത്രത്തിൽ നിന്ന് തെച്ചിക്കോട്ട് കാവ് പുറത്തിറങ്ങുക. 11:00 മുമ്പായി രാമചന്ദ്രൻ നെയ്തലക്കാവിലമ്മയുമായി റൗണ്ടിൽ പ്രവേശിക്കും. കഴിഞ്ഞതവണ അയ്യന്തോൾ ദേവി പാമ്പാടിരാജൻ്റെ പുറത്തേറിയാണ് എത്തിയത്. ഇത്തവണ രാജൻ ഉണ്ടാകില്ലെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പകരം ആരെന്ന് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ തീരുമാനമാകൂ. മീഡിയ ടൈം, തൃശൂർ. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനുള്ള ദയാധനം സ്വരൂപിക്കാൻ കാൽനട യാത്ര നടത്തുകയാണ് ജീവകാരുണ്യ പ്രവർത്തകനായ ജിൻഷാദ് കല്ലൂർ. തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡ് വരെയാണ് യാത്ര. ചുട്ടുപൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെയാണ് ജിൻഷാദ് യാത്ര ചെയ്യുന്നത്. 34 കോടി രൂപയാണ് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ആവശ്യമുള്ളത്. ഈ തുക കണ്ടെത്താൻ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി പൊരുതുന്നതിന് ഇടയിലാണ് ജിൻഷാദും ഇതിനായി കൈകോർക്കുന്നത്. മലപ്പുറം ജില്ല കടന്ന യാത്ര കാസർഗോഡ് എത്തുന്നതിന് മുമ്പ് ലക്ഷ്യം കൈവരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജിൻഷാദ്. ചുട്ടുകൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെയാണ് ദേശീയപാതയിലൂടെയുള്ള ജിൻഷാദിന്റെ യാത്ര. രാവും പകലും ഇല്ലാതെയുള്ള യാത്രയിൽ പാതയോരത്തെ ആരാധനാലയങ്ങളുടെ മുറ്റത്ത് തങ്ങിയുള്ള അല്പനേരത്തെ വിശ്രമം മാത്രമാണ് ജിൻഷാദ് എടുക്കുന്നത്. നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് ജീവിതങ്ങൾക്ക് താങ്ങായി മാറിയ കല്ലൂർ സ്വദേശിയായ ജിൻഷാദിന്റെ കാൽനട യാത്രയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി കുടുംബവുമുണ്ട്. നമ്മള് ഈ മാസം 5-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ യാത്ര തുടങ്ങി. കാസർഗോഡ് വരെയാണ് നമ്മുടെ യാത്ര. 240,000 രൂപ അവര് എന്തെങ്കിലും നടക്കേണ്ടപ്പോ തൃശ്ശൂരോട് സ്വദേശി തിരുവനന്തപുരത്ത് നിന്ന് നടന്ന് കാസർഗോഡ് പോകുമ്പോ അത്രയ്ക്കും ഒരു എന്താ പറയാ സാരമായൊരു പ്രശ്നത്തിലുള്ള ഒരു കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് 240,000 രൂപയാണ് അവര് ഈ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. നമ്മളൊരാളുടെ ഇത് പൈസ അതിന് കാശ് വാങ്ങണില്ല. അതിന് വിദ്യയാണ് ഈ 16-ാം തീയതി തൂക്കിലേറ്റ് പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ നമ്മളെ യൂസഫ് അലി അതുപോലെ തന്നെ മറ്റുള്ള വ്യവസായികളൊക്കെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 34 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോംപ്രമൈസ് ചെയ്യാതെ 16-ാം തീയതിക്കുള്ളിൽ 34 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ കുടുംബം ഇപ്പോൾ ഒരു ഒത്തുതീർപ്പ് വന്നിട്ടാണ്. അപ്പോൾ 16-ാം തീയതിക്കുള്ളിൽ അദ്ദേഹത്തിന് 34 കോടി അടയ്ക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടും. 18 വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി തുക കൈമാറേണ്ട അവസാന തീയതി 15 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ തുക കണ്ടെത്താനായി മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ ജിൻഷാദിന്റെ പദയാത്രയും തുണയാകുമെന്ന പ്രതീക്ഷയിലാണ്. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ വടക്കാഞ്ചേരി പാർലിക്കാട് വഴിയോര കച്ചവട കടകളിൽ മോഷണം പതിവാകുന്നു. കുപ്പിവെള്ളവും സർബത്തും ജ്യൂസും
ബോട്ടിലുകളും ഭക്ഷണ പദാർത്ഥങ്ങളും എന്ന് വേണ്ട ഉപ്പിലിട്ട മാങ്ങയും വരെ മോഷ്ടാക്കൾ അപഹരിക്കുകയാണ്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാർലിക്കാട് പാടശേഖരത്തിന് സമീപം വഴിയോര കച്ചവടം നടത്തുന്നവരാണ് മോഷ്ടാക്കളുടെ ശല്യം മൂലം ദുരിതത്തിലാവുന്നത്. രാത്രി കച്ചവടം കഴിഞ്ഞ് ചെറിയ പെട്ടികളും മറ്റുമായി പൂട്ടിയിട്ട് പോകുന്ന സാധന സാമഗ്രികൾ രാവിലെ എത്തിയാൽ അപ്രത്യക്ഷമാകും. പൂട്ടുതകർത്ത മിനറൽ വാട്ടർ ബോട്ടിലുകളും ജ്യൂസ് ബോട്ടിലുകളും പലഹാരങ്ങളും ഉപ്പിലിട്ട മാങ്ങയും ഉൾപ്പെടെ എല്ലാം മൊത്തമായി കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസം വഴിയോര കച്ചവടക്കാരനായ പാർലിക്കാട് സ്വദേശി രാജേഷിന്റെ തട്ടുകടയിൽ ഉണ്ടായിരുന്ന 15,000 രൂപയോളം വില വരുന്ന സാധനങ്ങളാണ് നഷ്ടപ്പെട്ടത്. വായ്പയെടുത്തും കടം വാങ്ങിയും സമാഹരിച്ചവ നഷ്ടമായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് രാജേഷ് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ കച്ചവടക്കാർ. അപ്പോൾ ഞങ്ങളുടെ സാധനങ്ങൾ നിരന്തരം ഇങ്ങനെ മോഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്നും ഇപ്പോൾ അപ്പുറത്തെ കടകളിൽ പോയിട്ടുണ്ട്. കുറേ നാളുകളായി ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി 8 മണി 9 മണി വരെയൊക്കെ ചിലപ്പോൾ ഞങ്ങളോട് ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ ശേഷം കാലത്ത് വരുമ്പോൾ 6 മണിയാകുമ്പോൾ വരുമ്പോഴാണ് ഇത് കാണാറ്. ഡ്രൈവറായിരുന്ന രാജേഷ് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന അപകടത്തെ തുടർന്ന് ഒരു വശം തളർന്ന് കിടപ്പിലായിരുന്നു. പിന്നീട് എഴുന്നേറ്റ് നടക്കാമെന്നായതോടെയാണ് പാതയോരത്ത് 8 വർഷത്തോളമായി വിവിധ കേന്ദ്രങ്ങളിൽ കച്ചവടം ചെയ്തു വരുന്നത്. നേരത്തെയും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് രാജേഷ് പറയുന്നു. വഴിയോരത്ത് കച്ചവടം നടത്തി ജീവിക്കുന്ന തങ്ങളോട് ക്രൂരത കാണിക്കുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇവരുടെ ആവശ്യം. കാൽപന്താണ് ലഹരിയെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ചുറപ്പിക്കാൻ ഒരുങ്ങി പൂപ്പത്തി ഗ്രാമം. ഇത്തവണത്തെ സോയു സ്റ്റാർ സോക്കർ ഫെസ്റ്റ് ലഹരിമുക്ത ഗ്രാമത്തിനായുള്ള പ്രവർത്തനങ്ങളുടെ കൂടി വിളംബര വേദിയാകും. 14 മുതൽ 21 വരെയാണ് മത്സരങ്ങൾ. കളി ആരവങ്ങൾക്ക് മുന്നോടിയായി ഗ്രൗണ്ട് മോടിപ്പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പുല്ലുകളിൽ മരുന്ന് തളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫൈനലിന്റെ തലേ ദിവസം സ്റ്റേഡിയത്തിൽ ലഹരി വിമുക്ത പ്രതിജ്ഞയെടുക്കും. പ്രദർശന മത്സരത്തിൽ ലഹരി വിരുദ്ധ പ്രചാരണാർത്ഥം ജില്ലാ പോലീസ് ടീമും എക്സൈസ് ടീമും ഏറ്റുമുട്ടും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ രംഗത്തെ പുതുനാമ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും ടൂർണമെന്റിൽ നിന്നുള്ള നീക്കിയിരിപ്പ് ഉപയോഗിക്കാറുണ്ട്. ഇതിനു മുമ്പ് അവയവദാന പ്രോത്സാഹനാർത്ഥം പരിപാടികൾ ടൂർണമെന്റിന്റെ ഭാഗമാക്കിയിരുന്നു. ഗ്രാമത്തിലെ 500-ലധികം പേരുടെ അവയവദാന സമ്മതപത്രം അന്ന് കൈമാറുകയുണ്ടായി. ഇതിന്റെ തുടർച്ചയായാണ് കാൽപന്താണ് ലഹരി എന്നത് ഇത്തവണത്തെ ടൂർണമെന്റിന്റെ ടാഗ് ലൈനായി മാറുന്നത്. മീഡിയ ടൈം ഉദ്ഘാടന മത്സരം തത്സമയം സംപ്രേക്ഷണം ചെയ്യും. 14 മുതൽ 21 വരെയാണ് മത്സരങ്ങൾ. മീഡിയ ടൈം, മാള. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ വീട്ടമ്മയുടെ മാല കവർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വടക്കാഞ്ചേരി സ്വദേശി ബിജുവാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വടക്കേ തടയിലെ ഗേറ്റിന് സമീപമാണ് സംഭവം. പുത്തമ്പല്ലി വാര്യത്ത് മനോഹരന്റെ ഭാര്യ 71 വയസ്സുള്ള നിർമ്മല മേനോന്റെ 2.5 പവന്റെ താലിമാലയാണ് പ്രതി കവർന്നത്. ക്ഷേത്രത്തിലേക്ക് തനിച്ച് നടന്നു പോവുകയായിരുന്ന നിർമ്മലയുടെ പുറകിലെത്തിയ മോഷ്ടാവ് മാല പൊട്ടിച്ച് ഓടുകയായിരുന്നു. ഇവർ ബഹളം വെച്ചതോടെ നാട്ടുകാർ മോഷ്ടാവിനെ പിന്തുടർന്ന് പിടികൂടി. തുടർന്ന് വിവരം പോലീസിന് കൈമാറി. മാല ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ടെമ്പിൾ പോലീസ് SHO ജി അജയകുമാറിന്റെ നേതൃത്വത്തിൽ ASI മാരായ അഭിലാഷ് വിനയൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോബി ജോർജ്, സിവിൽ പോലീസ് ഓഫീസർ MR അനൂപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിലുള്ള വിഷുചന്തകൾ സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രവർത്തിച്ചു തുടങ്ങും. സബ്സിഡി നിരക്കിൽ 13 ഇനം അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാനാണ് തീരുമാനം. കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് വിപണി തുറക്കാൻ അവസരം ഒരുങ്ങിയത്. സംസ്ഥാനത്താകെ 250 റംസാൻ വിഷു വിപണികൾ തുടങ്ങാനായിരുന്നു തീരുമാനമെങ്കിലും പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് വിപണി തുറക്കാൻ അവസരമൊരുങ്ങിയത്. 5 കോടി രൂപ സബ്സിഡിക്ക് അനുവദിച്ചുവെന്നും ആവശ്യമുള്ള സാധനങ്ങൾക്ക് പർച്ചേസ് ഓർഡർ നൽകിയതായും കൺസ്യൂമർ ഫെഡ് അറിയിച്ചു. ജനങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങൾ തടയുന്നില്ലെന്നും പ്രത്യേക വിപണിയെ പ്രചാരണ നേട്ടത്തിന് ഉപയോഗിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി. ഇനി നാട്ടിൽ നടന്നത്.
നെല്ലായിൽ ആക്രിക്കടയിൽ തീപിടിച്ചു. എം ജെ ഫുഡ്സിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിന് സമീപം നടന്ന തീപിടുത്തം വലിയ ആശങ്ക ഉയർത്തി. ആക്രിക്കടയിലെ ടയറുകളും ഇലക്ട്രോണിക് സാധനങ്ങളും കത്തിപ്പിടിച്ചതിനാൽ ഏറെ ബുദ്ധിമുട്ടിയാണ് ഫയർഫോഴ്സ് തീയണച്ചത്. പുതുക്കാട് ചാലക്കുഴി തൃശൂർ യൂണിറ്റിലെ ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തീ ഉണ്ടാകാനുള്ള കാരണം വ്യക്തമായിട്ടില്ല. ആക്രിക്കടയിലെ ഒരു അതിഥി തൊഴിലാളിക്ക് പൊള്ളലേറ്റു. കൊടകര പോലീസും സ്ഥലത്തെത്തി. കൊച്ചി നഗരത്തിൽ സ്കൂട്ടർ മോഷണം. കലൂർ കടവന്ത്ര റോഡിൽ SBI ATMന് മുന്നിൽ നിന്നാണ് സ്കൂട്ടർ മോഷ്ടിച്ചത്. സ്കൂട്ടർ മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കൊച്ചിയിലെ മാധ്യമപ്രവർത്തകനായ ശ്യാംലാലിന്റെ സ്കൂട്ടറാണ് കവർന്നത്. ജനജീവനം ദുസ്സഹമാക്കുന്ന ഐരാണിക്കുളത്തെ ഭൂമി നാച്ചുറൽ പ്രൊഡക്ട്സ് അടച്ചുപൂട്ടുക, ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കുഴൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. KG മോഹനൻ അധ്യക്ഷത വഹിച്ചു. സേവ്യർ മാളിയേക്കൽ, സലാം ചൊവ്വര തുടങ്ങിയവർ സംസാരിച്ചു. വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി അവധിക്കാല ഫോട്ടോഗ്രാഫി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. മേലടൂർ ജീവനം ഹാളിൽ നടന്ന ക്ലാസ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പോളി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കഴിവുകളുണ്ട്, പല രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുക എന്നതാണ് ചെയ്യുക. അപ്പോൾ ഷാജി മാഷ് ആ ഉദ്യമത്തിലാണ്. പലർക്കും പല കഴിവുകളുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിൽ അതിലൂടെ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സംരംഭം അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിശീലനമാണ് ഇന്നിവിടെ നടക്കുക. വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ വിലയുള്ള ചിത്രങ്ങൾ തന്നെയാണ് അത്. അതിനെത്ര ഇത് അത് ആസ്വദിക്കാനും അതുപോലെ അത് ഇതിന് ഒരുപാട് വിലകളുള്ളതാണ്, ഒരു മൂല്യമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി. ബാങ്ക് വൈസ് പ്രസിഡന്റ് MV പ്രസാദ് അധ്യക്ഷത വഹിച്ചു. നിക്കോൺ ഇന്ത്യ ടെക്നിക്കൽ അസിസ്റ്റന്റ് മാനേജർ PG അരുൺ ക്ലാസ് നയിച്ചു. CP ഷാജി, ED സാബു, അഞ്ചുമോൾ തുടങ്ങിയവർ സംസാരിച്ചു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനവും ഉണ്ടായിരുന്നു. കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പാവറട്ടി വിശുദ്ധദേവസ്വയപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ തിരുനാളിന് കൊടികയറി. വെള്ളിയാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം തീർത്ഥാടനം കേന്ദ്രം റെക്ടർ റവറന്റ് ഫാദർ ആന്റണി ചെമ്പകശ്ശേരി തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, മാനേജിംഗ് ട്രസ്റ്റി VJ ജോസി, ഭാരവാഹികളായ ജോബി ഡേവിസ്, CV സേവ്യർ, ഷാജൻ ജോസ്, NJ ലിയോ, റാഫി നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. April 19, 20, 21 തീയതികളിലാണ് പ്രസിദ്ധമായ പാവറട്ടി തിരുനാൾ. മതവിദ്വേഷം പ്രചരണ ആയുധമാക്കരുതെന്ന് KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പറഞ്ഞു. ജില്ലാ നേതൃയോഗം വലിയപറമ്പ് K കരുണാകരൻ സ്മാരക ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനുശേഷം പിന്നീട് 2006 ബാബുവാണ് ഈ സംഘടനയുടെ പ്രസക്ഷിപ്പിലേക്ക് പിന്നീട് വരുന്നത്. അതൊരു ചുരുങ്ങിയ കാലയളവിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്കറിയാം നമ്മുടെ സംഘടനയെ ചില ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നു. അദ്ദേഹം പ്രസക്ഷിപ്പിൽ നിന്ന് പോകുന്നു. നമുക്ക് വേറെ സഞ്ചരിക്കേണ്ടി വന്നു. പക്ഷെ അതിനെല്ലാം ശേഷം ഒരു വലിയ കാലയളവിന് ശേഷമാണ് വീണ്ടും തൃശ്ശൂരിലേക്ക് ഈ സംഘടനയുടെ സാരഥ്യം എത്തിച്ചേരുന്നത്. സാമൂഹിക സൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള ധ്രുവീകരണ ശ്രമം വോട്ട് നേടാനുള്ള നീക്കമാണ്. സ്ഥലനാമ ചിത്ര പ്രദർശന വിവാദങ്ങൾ ഇതിന്റെ ഭാഗമാണെന്നും ഇക്കാര്യത്തിൽ സമൂഹം ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉപാധ്യക്ഷൻ PN സുരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് PR അജയ്ഘോഷ് പ്രവർത്തന പരിപാടി വിശദീകരിച്ചു. സംസ്ഥാന നേതാക്കളായ ശശി കുരട്ടി, KP ശോഭന, TK സുബ്രൻ, ഷാജു ഏത്തപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ ലളിതമായി ചർച്ച ചെയ്യുന്ന ജനശത്രു എന്ന തെരുവു നാടകം AIDYO വളണ്ടിയേഴ്സ് പ്രവർത്തകർ പറവൂർ ആലിൻ ചുവട്ടിൽ അവതരിപ്പിച്ചു. AIDYO സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കലാജാഥയുടെ ഭാഗമായിട്ടാണ് തെരുവു നാടകം അവതരിപ്പിച്ചത്. എറണാകുളം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ബ്രഹ്മകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് കലാജാഥ എത്തിയത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും AIDYO സംസ്ഥാന കമ്മിറ്റി അംഗവുമായ നന്ദഗോപൻ വെള്ളാത്താടിയുടെ നേതൃത്വത്തിലാണ് തെരുവു നാടക അവതരണം നടന്നത്. AIDYO പ്രവർത്തകരായ ശരണ്യരാജ്, മീര, സൂര്യസിൻ, ശരത് ഷാൻ, ഹണി എന്നിവർ ആണ് അഭിനേതാക്കൾ. ചേന്നമംഗലം വിഷുമാറ്റ ചന്തയിൽ തിരക്കേറി. വെള്ളിയാഴ്ചയിൽ വലിയ മാറ്റച്ചന്തയിൽ അർദ്ധരാത്രി കഴിഞ്ഞും തിരക്കുണ്ടാകും. ശനിയാഴ്ചയാണ് ചെറിയ മാറ്റം. കൈമാറ്റ സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്ത് പാലിയത്തച്ഛന്മാരാണ് മാറ്റച്ചന്ത ആരംഭിച്ചത്. ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് മുസ്ലിസ് ഫെസ്റ്റിവൽ
പെടുത്തിയാണ് മാറ്റചന്ത നടത്തി വരുന്നത്. മൺപാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, കുട്ടാമുറം, ചവിട്ടികൾ, ചേനമംഗലം കൈത്തറി വസ്ത്രങ്ങൾ, ഒരു കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, കാർഷിക വിളകൾ, ഉണക്കമീനുകൾ മുതൽ മകുടിയും കണിക്കൊന്ന പൂക്കൾ വരെ എല്ലാം മേളയിൽ സുലഭം. ഇതിനായി 280 സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ മേള കൂടുതൽ സജീവമാകും. വിദേശികൾ ഉൾപ്പെടെ മേള കാണാനെത്തും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സംവാദ സദസ്സ് പരമ്പരയുടെ 3-ാമത്തെ ശാസ്ത്ര സംവാദ സദസ്സ് നായരങ്ങാടി വെസ്റ്റിൽ സംഘടിപ്പിച്ചു. കോടശ്ശേരി മേഖലാ പ്രസിഡന്റ് ടി എ ഷാജി അധ്യക്ഷനായി. ചാലക്കുടി മേഖലാ പ്രസിഡന്റ് ഇ ആർ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സി സി ബാബു ക്ലാസ് എടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പി ഒ, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്തവണയും തൃശൂർ പൂരം കൂടാനെത്തും. കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനുള്ള ദയാധനം സ്വരൂപിക്കാൻ കാൽനട യാത്ര നടത്തി ജിൻഷാദ് കല്ലൂർ. യാത്ര തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡ് വരെ. വടക്കാഞ്ചേരി പാർലിക്കാട് വഴിയോര കച്ചവട കടകളിൽ മോഷണം പതിവാകുന്നു. കുപ്പിവെള്ളവും സർബത്തും ഉപ്പിലിട്ട മാങ്ങയും വരെ മോഷ്ടാക്കൾ അപഹരിക്കുന്നു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.